شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീനാണ്, പ്രപഞ്ചരക്ഷിതാവാണ് എന്ന കാര്യം പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ അല്ലാഹു മുസ്ലിങ്ങളുടെയോ അറബികളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുല, ഗോത്ര, സമുദായ, വംശീയ ദൈവസങ്കല്പമല്ല എന്നും മറിച്ച് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവിനെക്കുറിച്ചാണ്, രക്ഷിതാവിനെക്കുറിച്ചാണ് ഖുർആൻ അല്ലാഹു എന്ന് പറയുന്നതെന്നും അത് മക്കയിലെ വിഗ്രഹാരാധകർക്ക് മുതൽ അറേബ്യയിലെ യഹൂദർക്കും ക്രൈസ്തവർക്കും വരെ വളരെ വ്യക്തമായിരുന്നു എന്നുമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ അല്ലാഹു റബ്ബുൽ ആലമീനാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവല്ലാത്ത ഒരു റബ്ബ് ഇല്ല ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന്, ഇവിടെയുള്ള നാനാജാതി ജീവജാലങ്ങൾക്ക് എല്ലാം റബ്ബ് എന്ന് പറയാൻ അല്ലാഹു മാത്രമേയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിനു കൂടിയാണ് ഖുർആൻ ഇവിടെ അടിവരയിടുന്നത്. പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവ് മാത്രമേയുള്ളൂ, ഒരു സംവിധായകൻ മാത്രമേയുള്ളൂ, ഒരു പരിപാലകൻ മാത്രമേയുള്ളൂ, ഒരു സംരക്ഷകൻ മാത്രമേയുള്ളൂ. അവനല്ലാത്ത ഒരാൾക്ക് പ്രപഞ്ച ഭരണത്തിൽ, പ്രപഞ്ച സൃഷ്ടിയിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന യാഥാർത്ഥ്യം ഖുർആനിൻ്റെ ഈ വചനത്തിൽ വളരെ കൃത്യമായി ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പല രീതികളിലായി വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് ഒരു എപ്പിസോഡിൽ അല്ലാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ എണ്ണി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന ഖുർആനിലെ ഏതാനും വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഖുർആനിലെ 59-ാമത്തെ അധ്യായം സൂറത്തുൽ ഹഷറിലെ വചനങ്ങൾ, അവിടെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അൽ ഖാലിഖുൽ ബാരി ഉൽ മുസവ്വിർ, അല്ലാഹു അൽ ഖാലിഖാണ്, അൽ ബാരി ആണ്, അൽ മുസവ്വിർ ആണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എത്ര വിശദീകരിച്ചാലും തീരാത്ത അത്ര തന്നെ വിസ്തൃതമാണ്. റബ്ബ് എന്ന നാമം, അർ റബ്ബ് എന്ന അല്ലാഹുവിൻ്റെ നാമം അവൻ്റെ തന്നെ വേറെ ഒരുപാട് നാമങ്ങളെ ആശയപരമായി ഉൾക്കൊള്ളുന്ന വളരെ കോംപ്രഹെൻസീവായ ഒരു പ്രയോഗമാണ് റബ്ബ് എന്ന പ്രയോഗം. ഇവിടെ സൂറത്തുൽ ഹഷറിൽ ഖുർആൻ അല്ലാഹുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ മൂന്ന് പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അവൻ അൽ ഖാലിഖാണ്, സ്രഷ്ടാവാണ്. സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലെ സകലതും സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. ജീവനുള്ളതും ജീവനില്ലാത്തതും ഭൂമിയിലുള്ളതും ഭൂമിക്ക് പുറത്തുള്ളതും നമ്മൾക്ക് ദൃശ്യമായതും അദൃശ്യമായതും എന്നു വേണ്ട, അല്ലാഹുവിന് പുറമെയുള്ള എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. അവനല്ലാത്തൊരു ക്രിയേറ്റർ യൂണിവേഴ്സിന്, പാർട്ടിക്കിളിന്, അല്ലെങ്കിൽ അതല്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നിനുമില്ല. അല്ലാഹു അല്ലാത്തതെല്ലാം തന്നെ അവൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഖുർആൻ അവിടെ കുറെ കൂടി അതിനെ സ്പെസിഫൈ ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. അവൻ അൽ ഖാലിഖാണ്, അൽ ബാരി ആണ്. അൽ ബാരി എന്ന് പറഞ്ഞാൽ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടി ആരംഭിക്കുന്നവനാണ്, ആദ്യമായി സൃഷ്ടിക്കുന്നവനാണ്. ഇപ്പോൾ നമ്മൾ പലതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യ നാഗരികതയുടെ ചരിത്രം പരിശോധിച്ചാൽ പലതരം സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒക്കെ മനുഷ്യർ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ തന്നെയും പ്രപഞ്ചത്തിലെ, പ്രകൃതിയിലെ മറ്റു പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അവയെ അനുകരിക്കാനുള്ള ശ്രമങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഇന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ പോലും നമ്മുടെ ക്യാമറകൾ, നമ്മുടെ
കണ്ണിന്റെ അനുകരണങ്ങളാണ്, നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നമ്മളുടെ തലച്ചോറിന്റെ അനുകരണങ്ങളാണ്. നമ്മൾ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യബുദ്ധിയെ അനുകരിക്കുവാനുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങൾ മാത്രമാണ്. നമ്മൾ ഏത് കാര്യം നിർമ്മിക്കുമ്പോഴും അതിന് ചില പൂർവ്വ മാതൃകകളുണ്ട്, ഇവിടെ ഉപലബ്ധമായ ചില ആശയങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അള്ളാഹു ഒന്നുമില്ലായ്മയിൽ നിന്ന്, ആരും മുമ്പ് ഒന്നും സൃഷ്ടിച്ചു വെച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ, ഒരു രൂപകൽപ്പനയും ഒരാശയവും ആരും അതിനുവേണ്ടി അവതരിപ്പിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ മൗലികമായ സൃഷ്ടി വിന്യാസമാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മുഴുവൻ കാണുന്നത്. അതേപോലെ അവൻ അൽ മുസവ്വിറാണ്, സൂറത്ത് നൽകുന്നവനാണ്, രൂപം നൽകുന്നവനാണ്, ഡിസൈൻ നൽകുന്നവനാണ്, അവൻ ഡിസൈനറാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഓരോന്നിന്റെയും രൂപം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നത് തീരുമാനിച്ചിരിക്കുന്നത്, അത് സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾ മനുഷ്യവർഗത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചു നോക്കുക, എത്ര കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന്, സഹസ്രകോടിക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ, ആ മുഖങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ പരസ്പരം വ്യത്യാസം പുലർത്തുന്ന ഡിസൈനുകളാണ്. മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെയും വിരൽത്തുമ്പുകൾ, ആ വിരൽത്തുമ്പുകൾ അത് ഓരോന്നും വ്യത്യസ്തമാണ്, വ്യതിരിക്തമാണ് എന്ന് നമുക്കറിയാം. അതിലെ സൂക്ഷ്മരേഖകൾ അള്ളാഹുവിന്റെ ഡിസൈനാണ്. അള്ളാഹുവിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ വൈപുല്യത്തെ കുറിച്ച് ആലോചിക്കുവാൻ പോലും കഴിയില്ല. പലതരത്തിലുള്ള ജീവജാലങ്ങൾ, ജീവനില്ലാത്ത വസ്തുക്കൾ, പ്രകൃതിയിലെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ, വസ്തുതകൾ, ഇങ്ങനെ നമ്മൾക്ക് എണ്ണിയാൽ തീരാൻ കഴിയാത്ത ഡിസൈനുകൾ കൊണ്ട് ഈ യൂണിവേഴ്സിന്റെ തന്നെ ഡിസൈൻ, ഒരു സെല്ലിന്റെ ഡിസൈൻ, അതിനുള്ളിലുള്ള സൂക്ഷ്മ സംവിധാനങ്ങളുടെ ഡിസൈൻ, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഡിസൈനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരൊറ്റ ശക്തിയാണ് ചെയ്യുന്നത് എന്നതാണ് ഖുർആനിന്റെ ഏറ്റവും മൗലികമായ പ്രമേയങ്ങളിലൊന്ന്, പ്രബോധനങ്ങളിലൊന്ന്. അതിൽ ആർക്കും തർക്കിക്കാൻ കഴിയില്ല, അതിൽ രണ്ടാളില്ല, മൂന്നാളില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അവന്റെ സൃഷ്ടിയാണ്, മൗലികമായ സൃഷ്ടിയാണ്, അവന്റെ ഡിസൈനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് ആ ഒരേ ഒരു ശക്തിയാണ്, അവനെയാണ് നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നത് എന്ന കാര്യം ഖുർആൻ അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പൊതുവിൽ നമ്മൾ ഖുർആനിന്റെ ശൈലി പരിശോധിച്ചാലും അതിന് പണ്ഡിതന്മാർ എഴുതിയ വിശദീകരണങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം, റബ്ബ് ഏകനാണ് എന്ന കാര്യം മിക്കവാറും ബഹുദൈവാരാധകർ പോലും അംഗീകരിച്ചിരുന്ന കാര്യമാണ്. നമ്മൾ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നും ആ സ്രഷ്ടാവ് ഏകനാണ് എന്നും അദ്വിതീയനാണ് എന്നും അവനാണ് ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്നത് എന്നുമുള്ള വസ്തുതകൾ പൊതുവിൽ മനുഷ്യരെല്ലാം അംഗീകരിച്ചിരുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് അംഗീകരിക്കുമ്പോൾ തന്നെയും ആ പ്രപഞ്ച രക്ഷിതാവിന് പുറമെ വേറെ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്ന, ആരാധിക്കുന്ന, അവർക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കുന്ന തരത്തിൽ ആണ് മനുഷ്യർ ബഹുദൈവാരാധനയിലേക്ക് പൊതുവിൽ കൂപ്പുകുത്തിയിരുന്നത്. ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ് അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു എന്ന പ്രയോഗവും റബ്ബ് എന്ന പ്രയോഗവും നമ്മൾ ഒരുമിച്ച് കാണുന്നു. റബ്ബാണ് അള്ളാഹു, അള്ളാഹുവാണ് റബ്ബ്. അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതിന് ഭാഷാ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മിക്കവാറും ഭാഷാശാസ്ത്രകാരന്മാർ പറയുന്നത് അൽ ഇലാഹ് ആണ് അറബിയിൽ അള്ളാഹു എന്നായി തീർന്നത് എന്ന് പല ഭാഷാകാരന്മാരും അഭിപ്രായപ്പെടുന്നത് കാണാൻ കഴിയും. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാഹ് എന്നതിനെ നമ്മൾക്ക് ഒരു ഡീറ്റി അല്ലെങ്കിൽ ഗോഡ്, ദൈവം, ആരാധ്യൻ എന്നൊക്കെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും നമ്മൾക്ക് പരിഭാഷപ്പെടുത്താം. ആരാധിക്കപ്പെടുന്ന ഏതൊന്നിനെയും സാധാരണ നിലയിൽ ഭാഷാപരമായി ഇലാഹ് എന്ന് പറയും. മനുഷ്യർ ഒരുപാട് ഇലാഹുകളെ സങ്കല്പിക്കുന്നുണ്ട്, മനുഷ്യർക്ക് ഒരുപാട് ഇലാഹുകളുണ്ട്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ എന്നാണ്, ദി ഡിയേറ്റിയാണ്. അവിടെ ആരാണോ യഥാർത്ഥത്തിൽ ആരാധനകൾ അർഹിക്കുന്നത്, ആരാധനകൾ സമർപ്പിക്കപ്പെടുന്ന ഒരുപാട് ശക്തികളും സങ്കല്പങ്ങളും വ്യക്തികളും എല്ലാം ലോകത്തുണ്ടെങ്കിലും അവയൊന്നും യഥാർത്ഥത്തിൽ ആരാധനകൾ അർഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആരാധനകൾ അർഹിക്കുന്ന ആ ശക്തി ആരാണോ അവനെയാണ് അള്ളാഹു എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അൽ ഇലാഹ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന നാമം അങ്ങനെ രൂപപ്പെടുന്നത് എന്ന് പല ഭാഷാ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഖുർആൻ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, സംവിധായകൻ, രൂപകൽപ്പന നടത്തിയവൻ, അതിനെ പരിപാലിക്കുന്നവൻ, അവനാണ് റബ്ബ്. ആ റബ്ബ് ഒന്ന് മാത്രമേ ഉള്ളൂ.
എങ്കിൽ ഇലാഹും ഒന്ന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആ റബ്ബിന് പുറമെ, നിങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആ റബ്ബിന് പുറമെ മറ്റൊരു ശക്തിയെയും മറ്റൊരു വ്യക്തിയെയും ഒരിക്കലും നിങ്ങൾ ആരാധിച്ചുകൂടാ, അവരെ ഇലാഹുകളാക്കിക്കൂടാ. അൽ ഇലാഹ് റബ്ബുൽ ആലമീൻ ആണ്. അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രസ്താവനയിൽ നിന്ന് ഇതിനെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സന്ദേശം അതാണ്. റബ്ബ് ഒന്ന് മാത്രമേയുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അഥവാ ആ റബ്ബാണ് നിങ്ങളുടെ അൽ ഇലാഹ്, ആ റബ്ബാണ് അള്ളാഹു. ആ റബ്ബിന് പുറമെ നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കപ്പെടുന്ന മറ്റൊരു ശക്തിയും ഉണ്ടാകരുത് എന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ അവിടെ പങ്കുവെക്കുന്നത്. ആ സന്ദേശം കൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രയോഗത്തിൽ നിന്ന് നിർദ്ധരിച്ചെടുക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന ബഹുദൈവാരാധക സമൂഹങ്ങളെ പരിശോധിച്ചാൽ ആ സമൂഹങ്ങളെല്ലാം നിർഭാഗ്യവശാൽ ഈ സന്ദേശത്തിൽ നിന്ന് ബഹുദൂരം തെന്നിപ്പോവുകയും തെറ്റിപ്പോവുകയും പ്രപഞ്ചരക്ഷിതാവല്ലാത്ത മറ്റൊരുപാട് ശക്തികളെ, സങ്കല്പങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും അവയ്ക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാനം എല്ലാവർക്കും അറിയാം. ഇസ്ലാമിന്റെ അടിസ്ഥാന വാക്യം കലിമ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ആണ്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണത്, ഇസ്ലാമിന്റെ പൊരുളാണത്. ഒരാൾ മുസ്ലിം ആയിരിക്കണമെങ്കിൽ നിർബന്ധമായും അയാൾ ഉച്ചരിക്കേണ്ട, അയാൾ ഉൾക്കൊള്ളേണ്ട, അയാൾ ആശയപരമായി നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട അനിതരമായ പ്രഖ്യാപനമാണത് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, യഥാർത്ഥത്തിൽ ആരാധനകൾ അർഹിക്കുന്നവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. നമ്മൾ ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ പറയും, സാധാരണ നിലക്ക് ദൈവവിശ്വാസം, ദൈവനിഷേധം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി നമ്മൾ തിരിക്കാറുണ്ട്. മനുഷ്യരിൽ പലരും ദൈവവിശ്വാസികളാണ്, പലരും ദൈവനിഷേധികളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ദൈവവിശ്വാസത്തിന്റെ കാതൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയലാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനർത്ഥം ദൈവമില്ല എന്നാണ്. ഒരു ആരാധ്യനുമില്ല, ഒരു ദൈവവുമില്ല, ദൈവങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ആരാധ്യന്മാരിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ, അൽ ഇലാഹ അല്ലാതെ, യഥാർത്ഥ ആരാധ്യനല്ലാതെ, അവനല്ലാത്ത മറ്റെല്ലാ ആരാധ്യരെയും ഞാൻ നിഷേധിക്കുന്നു, അവരെ ആരെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. യഥാർത്ഥ ആരാധനകൾ അർഹിക്കുന്നവനെ മാത്രമാണ് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അഥവാ റബ്ബിനെ മാത്രമാണ്, റബ്ബുൽ ആലമീനെ മാത്രമാണ് ഞാൻ ഇലാഹായി സ്വീകരിക്കുന്നത്, അവനാണ് അല്ലാഹു എന്നറിയപ്പെടുന്നത്, അവനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, അവനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇസ്ലാം നമ്മളോട് പ്രഖ്യാപിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ദൈവവിശ്വാസം എന്ന പേരിൽ പ്രപഞ്ചരക്ഷിതാവല്ലാത്ത മറ്റെന്തിനെയൊക്കെയോ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമാക്കുകയും ചെയ്യുന്ന അധമത്വത്തിലേക്ക് കൂപ്പുകുത്താനല്ല എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഈ സന്ദേശം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും മുന്നിൽ സമർപ്പിക്കാൻ, അവരെയെല്ലാം റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വിളിക്കാൻ, റബ്ബിനെ മാത്രം പൂജിക്കുന്ന, റബ്ബിനെ മാത്രം വിളിച്ച് സഹായം തേടുന്ന, റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ ക്ഷണിക്കാൻ മുസ്ലിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. അതിനുള്ള പ്രചോദനം കൂടി ഈ പരിശുദ്ധ ഖുർആനിലെ വചനം നൽകുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.